ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ഹൈദരാബാദി മട്ടൻ ദാൽച്ച റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മട്ടൻ ദാൽച്ച തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 750 ഗ്രാം മട്ടൺ നല്ലതുപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേവിച്ചെടുത്ത 1 കപ്പ് ദാല്, പിന്നെ 1 വെള്ളച്ചെറുങ്ങ. തൊലിയൊക്കെ റിമൂവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. 3 സവാള ഇതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ 2 തക്കാളി, കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ ജീരകം, 1 സ്പൂൺ ഇഞ്ചി, 1/2 സ്പൂൺ വെളുത്തുള്ളി, 3 പച്ചമുളക്, കറിവേപ്പില, പകുതി ചെറുനാരങ്ങയുടെ നീര്, പിന്നെ ഓൾ സ്പൈസസ്, ബേ ലീഫ്, പട്ട, കറാമ്പ്. ഇനി പൊടികൾ എന്തൊക്കെയെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി, 4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 സ്പൂൺ മല്ലി പൗഡർ. ആദ്യം നമുക്കിതിനെ ചെറുതായൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം. കരിഞ്ഞു പോയാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. മുളക്, കൊത്തമ്പാരി വറുത്തരച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി പൊടികളെടുത്തേ ഉള്ളൂ. ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയാകും. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂടി പേസ്റ്റാക്കിയെടുക്കാം. വെള്ളച്ചെറുങ്ങ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പ്രഷർ കുക്കർ ഗ്യാസിൽ വെച്ച് ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതിനെ വഴറ്റിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബേ ലീഫ്, പട്ട, കറാമ്പ് ഇവ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരൽപ്പനേരം വഴറ്റിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില, പുതിനയില, തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ റോസ്മെല്ല് മാറി തക്കാളിയൊക്കെ വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മട്ടനിലേക്ക് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചു വരാൻ വേണ്ടി 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ
അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള മുളക് കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ദാല് വേവിച്ചെടുത്തപ്പോൾ ബാക്കി വന്ന വെള്ളവും മുളകരച്ച വെള്ളവും ഒക്കെ ഞാനിവിടെ മാറ്റി വെച്ചിരുന്നു. അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിനെ വിസിലിട്ട് മുക്കാൽ ഭാഗം വരെ വേവിച്ചെടുക്കാം. 5 വിസിലാണ് ഞാനിവിടെ എടുത്തത്. മട്ടൻ ഒരിതും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളച്ചേരങ്ങ ചേർത്ത് 1 വിസിൽ കൂടി എടുക്കാം. വെള്ളച്ചെറുങ്ങ ചേർത്ത് കൊടുത്ത് 1 വിസിൽ കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദാല് ആഡ് ചെയ്ത് കൊടുക്കാം. ദാല് മന്ത് ഉപയോഗിച്ച് നല്ലതുപോലെ ഉടച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫൈനലി നമുക്കിതിലേക്ക് കസ്തൂരി മേത്തി ആഡ് ചെയ്ത് 1 മുറി ലെമൺ ജ്യൂസും ചേർത്തത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദാൽച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോവുമായി വരുമ്പോഴേക്കും ബൈ ബൈ.